നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ബോസിന്റെ കൂടെ ചേർന്ന് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കണം. ബോസിന് ഒരു കാര്യം അറിയില്ല, ഓക്കെ. പക്ഷെ ഇവൾ അങ്ങനെയല്ലോ, പേഴ്സണൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ചാടണ്ടേ? ഇപ്പൊ നോക്കി, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്ക. എന്റെ ഒരു അവസ്ഥ നോക്കണേ. ഈ സമയത്ത് ആര് വരാന്? ഇനിയിപ്പോ അനാമിക വന്നതായിരിക്കോ? അവളെവിടുന്ന് വരാന? ഇത് ഫുഡ് ഡെലിവറി ബോയ് വന്നതായിരിക്കും. ഹായ്. നീയോ? അതെന്താ നീയോന്ന്? ഞാൻ തന്നെ. വേറെ ആര് വരാനാ ഇവിടെ? അല്ല, നീ വരാനേ സാധ്യതയില്ലെന്നാ വിചാരിച്ച. അങ്ങനെ മോനെ ജോളി ഇട്ടിരിക്കാൻ ഞാൻ വിടുവോ? ഏയ്, വഴിന്ന് മാറ്. ഞാൻ മാറണമല്ലേ. ഏയ്, എന്തേ കാണിക്കുന്നേ? കണ്ടാ മനസ്സിലാവുന്നില്ലേ, റൊമാൻസ് കാണിക്കാന്നേ. ഓഹോ, ഇതിന്റെ പേരാണോ റൊമാൻസ്? എന്താ കെട്ടിപ്പിടിക്കുന്നൊന്നും റൊമാൻസിന്റെ ലിസ്റ്റിൽ വരില്ലേ? ലിസ്റ്റില് വരും, പക്ഷേ വരില്ല. ഓഹോ, അങ്ങനെ. ഇപ്പൊ എന്താ ചെയ്യുമോന്നേ? ചില കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാളും കാണുമ്പോഴേ അതിന്റെ ശരിക്കുള്ള സുഖം കിട്ടും. Catch me in action. No. തുടങ്ങിയാല്. No. അതാരാ? വേറെ ആരാവന? ആ ഫുഡ് ഡെലിവറി പോയായിരിക്കും. പോയി നോക്കൂ. വലിയ ആക്ഷൻ ഹീറോ ആണെന്ന വിചാരം. എന്താ ബ്രോ, കറക്റ്റ് സമയത്തിലെത്തിയില്ലേ? കറക്റ്റ് അല്ലാത്ത ടൈമില് കറക്റ്റ് ആയിട്ട് വന്നിരിക്ക. എനിക്ക് മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞാ? ഇല്ലില്ല, ഞാൻ സിംഗിളാണ്. അപ്പൊ നിനക്കൊന്നും നീ ജന്മത്ത് മനസ്സിലാവത്തില്ലടാ. ശരി, നിങ്ങൾ പിടിച്ചു കഴിഞ്ഞിട്ട് എന്റെ റേറ്റിംഗ് ഒരു 5 സ്റ്റാർ നോക്കട്ടാ. എന്താന്ന്? നിനക്കൊന്നും അര സ്റ്റാർ പോലും തരാൻ പറ്റത്തില്ല. ഇത് നീ തന്നെ കൊണ്ടുപോയി തിന്നാ നോക്ക്. എന്ത് കഷ്ടമാണ് ബ്രോ. എടോ, ഒന്ന് ഇറങ്ങി പോവാ നോക്കടോ, ചെല്ല്. റൊമാൻസ് ടൈമിൽ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോന്നോളൂ. അനാമിക, ഫുഡ് എവിടെ? അത് അവന്റെ തന്നെ കൊടുത്തു വിട്ടു, വേണ്ടാന്ന് പറഞ്ഞു. കൊടുത്തു വിട്ടോ? അതെ. അനാമിക, എന്താ? ഞാനൊരു കാര്യം പറയട്ടെ? പറ. ആ സിംഗപ്പൂർ ജോലിയുടെ കാര്യം ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ? എന്തേ? എനിക്ക് നിന്നെ പിരിഞ്ഞ് ഇവിടുന്ന് പോവാനായിട്ട് മനസ്സ് വരുന്നില്ല. എന്തു പറ്റി നന്ദ? എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ബോസ് സിംഗപ്പൂർ ജോലി 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോവാൻ. പക്ഷെ ഇപ്പോ പോകുന്ന നേരം അടുക്കുംതോറും എന്തോ ഒരു സന്തോഷമില്ലാത്തതുപോലെ. നിന്നെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആരംഭിച്ചിട്ട് പോലുമില്ല. അപ്പോഴേക്കും പിരിയാന്ന് ആലോചിക്കുമ്പോ എനിക്ക് ദേഷ്യം വരാ. എന്തിനിപ്പ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന? നീ എന്നെ വിട്ട് എന്നേക്കുമായിട്ട് പിരിഞ്ഞു പോകുന്നല്ലോ. പിന്നെന്താ, 6 മാസത്തെ കാര്യല്ലേ ഉള്ളൂ. ഒരു കാര്യം കൂടി ഉണ്ട് നന്ദ, ഈ ജോലിക്ക് പോവാൻ നീ തയ്യാറായ നിനക്ക് കൈ നിറയെ സാലറി കിട്ടില്ലേ? അതുകൊണ്ട് നിന്റെ ചേച്ചിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുമല്ലോ. അപ്പോഴല്ലേ നമ്മുടെ കല്യാണത്തിന്റെ കാര്യം നിന്റെ വീട്ടിൽ സംസാരിക്കാനുള്ള ചാൻസ് നിനക്ക് കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നീ തൽക്കാലം വേറെ ഒന്നും ആലോചിക്കാതെ സിംഗപ്പൂർ പോവാൻ റെഡി ആയിക്കോ. നീ ഞാനും എത്ര ദൂരെ അകന്നിരുന്നാലും നമ്മുടെ രണ്ടുപേരുടെയും മനസ്സ് എപ്പോഴും ഒന്നായിരിക്കും നന്ദ. ഇനി അഥവാ നിനക്ക് എന്നെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ നിന്നെ അവിടെ വന്നിട്ട് കണ്ടോളാം. വേണമെങ്കിൽ എന്റെ ജോലി തന്നെ ഞാൻ റിസൈൻ ചെയ്തിട്ട് സിംഗപ്പൂരിലേക്ക് വരാം. നീ എന്തൊക്കെ പറയുന്നേ? നീ എന്തിനാ ഇവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞിട്ട് വരുന്നേ? ഈ ജോലി നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ, അത് വിടാൻ പാടില്ല. ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ആളെ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഭയങ്കരമാണല്ലോ. ഇപ്പൊ നീ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ നാട്ടിലേക്ക് പോയിട്ട് വാ. അത്ര ഈസി ആയിട്ട് നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ല. നീ എന്നെ വിട്ട് എത്ര ദൂരെ പോയാലും ശരി, എപ്പോഴും
നിന്റെ കൂടെ ഈ അനാമിക ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എക്സ്ക്യൂസ് മീ ബോസ്. ഗുഡ് മോർണിംഗ് ബോസ്. മോർണിംഗ് മോർണിംഗ്. നന്ദ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തായി? എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ബോസ്. നാളെ രാവിലെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാ ബോസിന്റെ റൂട്ട് ക്ലിയർ ആണ്. നാളെയോ? അതെ ബോസ്. എന്താ ഇന്നത്തേക്കല്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ? അത് ഇന്ന് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയി ബോസ്. വേറെ ഒരു ഫ്ലൈറ്റിലും എക്കണോമിക് ക്ലാസ് ഇല്ല, ബിസിനസ് ക്ലാസ് മാത്രമാണുള്ളത്. അതാ ചീപ്പായിട്ട് നാളേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ഇവൻ എന്നോട് ബോസിനോടൊക്കെ ചെയ്തതനുസരിച്ചേ ബിസിനസ് ക്ലാസ് കൊടുക്കണോ അവന്. എന്താ ബോസ് എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? എക്കോണമി ബിസിനസ് ക്ലാസ്. ബിസിനസ് ക്ലാസ് ഭയങ്കര കോസ്റ്റ് അല്ലേ ബോസ്? ബോസ് എന്നിട്ട് ചിരിക്കുന്നുണ്ട്. എന്റെ ഐഡിയ ബോസിന് ഇഷ്ടപ്പെട്ടു. ബോസിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒക്കെ തരാറുണ്ട്. എന്തെങ്കിലും തരും, ഞാൻ വെയിറ്റ് ചെയ്യണോ? എനിക്ക് താ താ ഇവിടെങ്കിലും മാറ്റി വെച്ചേക്കാണോ? അനാമികയുടെ കോടിക്കണക്കിന് സ്വത്തുകൾക്ക് വേണ്ടി ഞാനിവിടെ പ്ലാൻ ചെയ്യുമ്പോ നീ ടിക്കറ്റ് കാശ് ലാഭിച്ചു എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്ക. നാണോ ഇല്ലട തനിക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, തന്റെ അച്ഛന്റെ പൈസക്കാണോ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞേ? അല്ലല്ലോ. അവൻ എക്കണോമി ക്ലാസ്സിൽ പോയാലും ബിസിനസ് ക്ലാസ്സിൽ പോയാലും എനിക്കതൊരു വിഷയമേ അല്ല. അവൻ അനാമികയെ വിട്ട് പോണം. അതു എന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു വിട്ട അത് കോളമാക്കിയിട്ട് തിരിച്ചു വന്നോളൂ. താൻ ഇനി ഒരു അക്ഷരം ഇണ്ടരുത്. ഇന്ന് പോകുന്ന ഫ്ലൈറ്റിൽ തന്നെ അവനൊരു ടിക്കറ്റ് എടുത്തു കൊടുക്ക. എത്ര ലക്ഷം ചെലവായാലും എനിക്കതൊരു പ്രശ്നമല്ല. ശരി ബോസ്. ഒരു മിനിറ്റ് ബോസ്. ഒരു സെക്കൻഡ് ബോസ്. എന്ത് പറ്റിയെന്ന് ബോസ്? എന്താ ബിസിനസ് ക്ലാസ് ടിക്കറ്റും അതും ഫുള്ളായി പോയി. ഇനി എന്ത് ചെയ്യും നമ്മൾ? നിന്നെ കൂടെ കൊണ്ടു നടന്നിട്ട് ഒരു ഉപകാരം ഇല്ലല്ലോടാ ബോസ്. ഒരു ചെറിയ ഐഡിയ തോന്നുന്നുണ്ട് എനിക്ക്. പറയട്ടെ. എന്താ? അത് ചാർട്ടേഡ് ഫ്ലൈറ്റ് വേണമെങ്കിൽ ഞാൻ ബോസ്. ബോസ് സ്വാമിയല്ലേ? ഹലോ. ഹലോ അങ്കിൾ, ഇത് ഞാൻ ഋഷി. എനിക്ക് അർജന്റായിട്ട് ഇന്ന് തന്നെ സിംഗപ്പൂരിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് വേണം. ഇല്ല ഋഷി, അതിപ്പോ അറിയാം അങ്കിൾ, എല്ലാ ഫ്ലൈറ്റും ഇപ്പൊ തന്നെ ഫുള്ളായി. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എങ്കിലും വേണം. അങ്കിൾ ഉടനെ പാസഞ്ചർ ലിസ്റ്റ് എടുക്ക. അതിൽ ആരോടെങ്കിലും സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ ടിക്കറ്റ് എനിക്ക് വേണം. എത്ര ചെലവായാലും കുഴപ്പമില്ല. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അമ്മേ, എന്തായാലും രക്ഷ. ഓക്കെ അങ്കിൾ, കൺഫേം ചെയ്തിട്ട് കോൾ ചെയ്യാം. താങ്ക് യു. അശോക്. ഇനി വെറും അരമണിക്കൂറിൽ ടിക്കറ്റ് കൺഫേം ആവും. ഓക്കെ ബോസ്. അത് ഉടൻ തന്നെ നന്ദയ്ക്ക് കൊടുത്തിട്ട് അവനെ ഫ്ലൈറ്റിൽ കയറ്റി വിടാൻ നോക്ക്. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായി. ഇനി മേലാ ഇതുപോലത്തെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച നന്ദയുടെ പ്രൊമോഷനൊപ്പം നിന്റെ ടെർമിനേഷൻ ഞാൻ എഴുതി തരും. ഗെറ്റ് ഔട്ട്. ബോസ്. ഇന്നിനി എന്തുണ്ടായാലും ശരി, നിന്നെ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞുവിടാതെ എനിക്ക് ഉറക്കൂല. ഇനി അനാമിക എന്റെ മാതൃവ. പാക്ക് ചെയ്തോണ്ടിരിക്ക. ശരി, നടക്കട്ടെ. അനാമിക ദയ നോക്കി, ബോർഡിംഗ് പാസ് വന്നിട്ടുണ്ട്. ഏയ്, തന്നോട ബോർഡിംഗ് പാസ് വന്ന് നോക്ക്. ഇതില് ബോർഡിംഗ് ടൈമൊക്കെ കറക്റ്റ് തന്നെയാ. എന്നാലും നീ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്.
വേണ്ട, നീ നോക്കിയാ മതി. എന്താ എന്താ നീ ആകെ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്നുള്ളത് നിന്റെ മുഖം തന്നെ പറയുന്നുണ്ട്. എന്താന്ന് പറയും? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ നന്ദ? ഏയ്,